കോളി സാധനം നമ്മൾ ഞാൻ തന്നെ പറയാം. അപ്പൊ ഇന്ന് നമ്മൾ എന്തിനാ വന്നിട്ടുള്ളത് വെച്ചാൽ, ഇന്ന് ഗൈസ് നമ്മള് ഷൂവും മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ പെയിന്റ് അടിക്കാൻ പോവാ. എങ്ങനെ പെയിന്റ് അടിക്കുന്നത് പങ്കു പറഞ്ഞു കൊടുക്ക്. ഹൈഡ്രോഡിപ്പിംഗ്. യെസ് ഗൈസ്, ഹൈഡ്രോഡിപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തൊക്കെയാ, ബംഗു ആണ് ഇതിന്റെ ഏറ്റവും വലിയ ആള്. ബംഗു ഞാൻ കൂടി പോയിട്ട് പെയിന്റ് ഒക്കെ വാങ്ങിക്കൊണ്ടെന്ന്. ഏതൊക്കെ പെയിന്റ് ഒക്കെ ഉണ്ട് ഗൈസ്, സ്പ്രേ പെയിന്റ്, ഇതൊരു ടൈപ്പ്, ഇതൊരു ടൈപ്പ്, ഏതൊക്കെ ടൈപ്പ് ഒക്കെ വാങ്ങിക്കുന്നല്ലേ ബംഗു. ബംഗു ആണ് ഇതിന്റെ പ്രോപ്പറേറ്റർ ബംഗു ആട്ടോ. അപ്പൊ ബംഗു കാര്യങ്ങൾ പറഞ്ഞു, ഇത് ഇതിൽ എന്താ സംഭവിക്കുന്നത് സത്യം പറഞ്ഞാ. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ചായ കഴിക്കുന്നത്. അപ്പൊ നമ്മള് പരീക്ഷണം തുടങ്ങണേ മുന്നേ നമ്മള് സേഫ്റ്റി മെഷർ ആയിട്ട് ഗ്ലൗ ഇടാ. ഇത് നമ്മള് തെങ്കാശി പട്ടണത്തിൽ സലീം കുമാർ വീർപ്പിക്കുന്ന സാധനമാണ് അല്ലേ ഇവ. ആണോ, എനിക്കറിയില്ല. ഇതൊരു പ്രത്യേക ടൈപ്പ് സാധനമാണ്. ഇത് എല്ലാം ഇതിന് വില കൂടിയ ഒരു സാധനം അല്ലേ ബംഗു. എന്താന്നാലും ഓ ഗൈസ്, ഹിബ വിചാരിച്ചു ഹിബന്റെ കോളേജിൽ ഇത് കൊടുക്കല്ല, അത് എഗ്രിമെന്റ് ആ മെഡിക്കൽ കോളേജിന്റെ. അവിടുന്ന് ഒഴിവാക്കിയ സാധനം നിങ്ങളെ കോളേജിലേക്ക് ഡയറക്റ്റ് എത്തിക്കും. ഇത് കിടില സാധനം കേട്ടോ, മനസ്സിലായോ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മള് മാസ്ക് ഒക്കെ ഇട്ട് വൻ സഞ്ചരായിരിക്കുകയാണ്. നമുക്ക് പരിപാടി തുടങ്ങിയാലും ഹിബ അടുത്തൂടെ പരിപാടിക്ക് ഇറങ്ങിയാലോ ഇത് വെച്ചിട്ട്. കാലക്കം സാധനം ഇട്ട് ഇത് ഉടക്കാൻ വെക്കാൻ നമുക്ക് ഗൈസ്. പൊളി സാധനം നോക്കിയാ, ഉഫ്, വേറെ ലെവലല്ലേ ഡബ്ബയടപ്പ്. ഇങ്ങനായി പൊളി പൊളി. ഇത് ഇവിടെ വെക്കാം. ഞാനാണ് അടുത്ത എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അങ്ങനല്ലേ മെല്ലെ മെല്ലെ പോളി സാധനം നമ്മൾ ഹിബന്റെ കേസിൽ മുക്കാൻ പോവാ. ആ ഗോൾഡിലേക്ക് ഹിബന്റെ കേസ് ഹിബ കൊറേ കാലായി ഇതിന്റെ കേസ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. ഇനി കേസ് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. മമ്മി അവിടെ നോക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ചെമ്പിന്റെ പാത്രം മുക്കാണോ? ചെമ്പ് മുക്കാണ്ടോ? കേസിനൊക്കെ 500-600 രൂപ. ഇതിപ്പോ ഫ്രീ ആയിട്ട് വിളിക്കുന്നത് പുതിയ ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടി വരില്ല പഠിച്ചോനെ. ഇനി ഷെയ്ക്ക് ഈ മറ്റേ ഷെയ്ക്ക് ആണല്ലോ അബുദാബിയിലെ. ഇത് ബംഗുവിന്റെ പണ്ട് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഷൂ ആണല്ലേ ബംഗു. ഷൂവിന്റെ ഒക്കെ താഴെ നമുക്ക് സോള് കളറ് മാറ്റണ്ട. അതിനെ കൂടെ നമ്മള് ഈ മാസ്ക് ടൈപ്പ് തൊട്ടിക്കാണ്. എന്താ എവിടാണ്ട് അടിക്കണേ? ബംഗു ഇതേപോലെ പെയിന്റിന്റെ പണിക്ക് പോയതാണെന്ന് എനിക്ക് ഇപ്പൊ സംശയം. വേറെ ലെവലാക്കിട്ട് ചെയ്യുന്നത് ചെയ്യുന്ന. ഈ ചെയ്യ് ഞാൻ പഠിപ്പിച്ചൊന്നും നീ മറന്നിട്ടില്ല അല്ലേ. നിന്റെ മോനെ പോളിസ് സാധനം വേറെ ലെവല് മോൻ. അവിടെ കട വെക്ക്. അപ്പൊ പുതിയ സാധനം പുതിയ ഷൂ ആയി ഏത് ഡിസൈനാ വന്ന മോനെ. ഗൈസ് നീ ഇന്റേതാണ്, റെഡും ബ്ലാക്കും ആട്ടോ. വരാൻ പോണ മാറിക്കട. ഗൈസ് ഇതാണ് ഞാൻ മുക്കാൻ പോണേ. നോക്കി ഹിഡുള്ള സാധനമാ ഗൈസ്, നോക്കിക്കോ.
വീട്ടിൽ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ആക്കലില്ല, മണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കലാണ്, അവിടെ പറ്റി പിടിക്കുള്ളൂ. മോനെ ഗണ്ണ് സാധനം കഴിച്ച് നോക്കിയാ ജാതി, കില്ലർ സാധനം. ഇത് ഇവിടെ ഉണക്കാൻ വെക്കാം നമുക്ക്. ഒളിച്ചിട്ടോ കൈസ് നോക്ക്, സാധനം എന്തൊരു വൃത്തികേടായിട്ട് നമ്മൾ നോക്കി. പക്ഷെ ഷൂസിന്റെ കാര്യത്തിൽ മാത്രം നോക്ക്, അത് എ സി മിലാന്. ഇതാണ് ഇന്റർ മിലാൻ കണ്ടോ, അതെങ്ങനെ ഉണ്ട് ഐഡിയ? ഇപ്പൊ ഒന്ന് മെല്ലെ ചെയ്തോ, ഒന്ന് പൊട്ടിക്കല്ലോ പ്ലീസ്. അതിന്റെ പോയിന്റ് ഇവന്റെ അണ്ണാക്കിലേക്ക് വെച്ച് നല്ലപോലെ വെച്ചോ. ഇവൾക്ക് മഞ്ഞയും പച്ചയും മാത്രമേ അറിയൂ. മതി, മുക്കി മുക്ക് മുക്ക് മുക്ക്. ഇനി ഓനൊരു സാധനം ചെയ്യും. വീട്ടിലെ സാധനം മോനെ വലിച്ചിടാ, ഇനി ഒന്നിനും കൊള്ളൂല. നിങ്ങളാണ് ഇതിൽ പൊള്ളിയായത്. മുക്കണോ? ഇനി എന്താ മുക്കാനുള്ളത്? ബാത്റൂമും പോയി മുക്കിക്ക, അതാണ് അല്ലെങ്കിൽ മുക്കിക്ക. ഇത് നമ്മള് അടിക്കുമ്പോ ഏറ്റവും വലിയ സൂക്ഷിക്കേണ്ടത് എന്താ വെച്ചാല് നോക്കി അടിക്കണം. ഓക്കെ, ബക്കറ്റിലാക്കാണെ കുറച്ചും കൂടി ഇങ്ങനെ ഈ സാധനം ഉള്ളിലോട്ടാവും. മനസ്സിലായോ? ഒരു ബക്കറ്റ് പണ്ടത്തെ നോക്കിയാ ഒരു സാധനം സമാധാനം കിട്ടില്ല. ആ എന്തേലും എടുത്തോ. ഇതാണ് ഇനി കണ്ടോ, ഇനി ഇനി ഇതുപോലെ കാണാൻ പറ്റും. ഇനി ഇതില് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നല്ല മണി പ്ലാന്റ് ഇട്ട് വെക്കാം. വേറെ ഒന്നും കുടിക്കാൻ എന്തായാലും കൊള്ളൂല. അല്ല, കുടിക്കാൻ പറ്റും, പൊളി സാധനം. അല്ലെങ്കിൽ ഈ വിഷം കളിക്കിട്ടല്ലേ, ഇനി ഇതും കൂടി. ഈ വൈറ്റ് ഷൂ ഇത് എന്റെയാണ്, ഇത് എന്റെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഇതുവരെ കണ്ടതൊക്കെ പാപ്പ വിളിയാക്കി. ഐ ആം ദ ഓൺലി വൺ, യു സീ ദാറ്റ്? ഓക്കെ, മുക്കാൻ പോവാട്ടോ. അപ്പൊ ഇതിലൊന്നും അടിച്ചില്ല, ഇത് ഫുള്ളായിട്ടോ മുക്കുന്നേ. വണ്ടിയിലേ ഞാൻ വാങ്ങി കൊടുത്ത ഷൂ ആയിട്ട് ഫുള്ള് കേടെടുത്താണല്ലോ ഉദ്ദേശത്തില്. നമ്മൾ ആർസെനലിലുള്ള ഒബമയാങ്ങിന്റെ കളർ ആയിട്ട് അത് ഗോൾഡും ബ്ലാക്ക് പൊളി. ഇത് ഉണക്കം വെക്കാം. അവിടെ എന്താണ്ടാ നമ്മളോടൊന്നും പറയാതാണ് ഗൈസ് ചെയ്യുന്നത്. ഒന്ന് കൂട്ടിലുണ്ട്, ഇത് എന്ത് ഗെയിമാ? എടാ ഇതിങ്ങനെ കൊളാവും, അങ്ങനെ ആക്കിയാലേ ഫുള്ള് അടിക്ക്, കുമുക്ക് ഫുള്ള് നോക്കണം. ഈ മേലത്തെ ഭാഗം വേറെ എന്തെങ്കിലും നോക്കിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് വിളിക്കുമ്പോ നിങ്ങൾക്ക് ബ്ലാക്കില് മാത്രം മുക്കല്ലേ, രണ്ട് കളറും ചേർന്ന് മുക്ക്. എന്റെ കൂളിംഗ് ഗ്ലാസിന്റെ ഫ്രെയിം ആണ്. പൊളി സാധനം 500 രൂപയ്ക്ക് വാങ്ങിച്ച, 5000 രൂപയ്ക്ക് വാങ്ങിയ കൂളിംഗ് ഗ്ലാസ് ആണ്. ഏത് ലെവലാ ഗൈസ്,
ഇപ്പൊ സാമ്പാർ ആയിട്ടുണ്ടാവാ ചെയ്തിരുന്ന വ്യത്യസ്തമായി എന്റെ മുഖത്ത് കളർ പിടിക്കാണെന്ന് നോക്കാണ് എനിക്ക് എപ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കയറി കിട്ടിയത് സ്ത്രീ കൃത്യമായ സ്വഭാവമുള്ള പിന്നെ ഹൈഡ്രോഡിപ്പിംഗ് വുമണ് കെട്ടാന്ന് ഇങ്ങോട്ട് ബ്ലാഡി ഫുൾ കുത്തില്ലാത്തവരെ വെറുതെ മൂപ്പിക്കരുത് കേട്ടോ അവരുടെ പണ്ടേ പറയണം എന്റെ കാശ് പോയി എന്റെ കാശ് പോയി എന്റെ പൈസ പോയി എന്റെ പൈസ പോയി പിന്നെ എന്താ ഞാൻ പറയണ്ടേ പ്രോത്സാഹിപ്പിക്കണോ ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്നാല് ഇന്ന് രണ്ടും ഞാൻ ചെയ്താണ് ബങ്കു മുക്കേനെക്കാട്ടി കൂടുതൽ വേസ്റ്റ് ആക്കാൻ ചെയ്ത് പെയിന്റ് വേസ്റ്റ് ആക്കലോ ഇട്ടച്ച പോലെ അല്ലേ ആർക്കാണ് ഇഷ്ടപ്പെട്ടത് ഒരുക്കി 1500 പ്രൈസ് ആട്ടോ ഗൈസ് അടുത്ത് നമ്മളെ വീഡിയോ എന്താ പറയാ ഫലൂഡ ഈറ്റിംഗ് ചലഞ്ച് ആണ് അതില് ജയിക്കുന്നവർക്ക് 2000 ക്യാഷ് പ്രൈസ് ഓക്കെ പൊളിക്കണ്ട നമുക്ക് നാളത്തെ വീഡിയോ അതാട്ടോ നോക്കട്ടെ ഹായ് വീട്ടിൽ നിന്ന് പുറത്താക്കിയാലോ എന്താ അഭിപ്രായം ക്യാമറമാൻ ഇതായിരുന്നു ഇന്നത്തെ ഫ്ലോപ്പ് വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ തിരിച്ചു വരുന്നോ അത് കിടക്കുമോ